സോളാർ സിസ്റ്റം എന്ന പാഠഭാഗം ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഒരു പ്രസന്റേഷൻ ഹോമിലെ കൂൾ ഡോക്യുമെന്റ്സിൽ സോളാർ സിസ്റ്റം ഡോട്ട് ഒ ടി പി എന്ന പേരിൽ നൽകിയിട്ടുണ്ട്. പ്രസ്തുത ഫയൽ തുറന്ന് ചൂടെ കൊടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക. എല്ലാ സ്ലൈഡുകൾക്കും പശ്ചാത്തല നിറം നൽകുക. ഒന്നാമത്തെ സ്ലൈഡിലെ തലക്കെട്ട് ഭംഗിയാക്കുക. ഭംഗിയാക്കുന്നതിന് വേണ്ടി ഫോണ്ട് സൈസ് 54 കളർ റെഡും നൽകണമെന്ന് ഇവിടെ ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ രണ്ടാമത്തെ സ്ലൈഡിൽ ഹോമിലെ കൂൾ ഇമേജസിൽ നൽകിയ സോളാർ സിസ്റ്റം ഡോട്ട് പി എൻ ജി എന്ന ചിത്രം ഉൾപ്പെടുത്തണം. അതുപോലെ രണ്ടാമത്തെ സ്ലൈഡിലെ തലക്കെട്ട് ഹോമിലെ കൂൾ ഡോക്യുമെന്റ്സിലുള്ള സൺ ഡോട്ട് ടി എക്സ് ടി എന്ന ഡോക്യുമെന്റുമായി ഹൈപ്പർ ലിങ്ക് ചെയ്യുകയും വേണം. തയ്യാറാക്കിയ പ്രസന്റേഷൻ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ സോളാർ സിസ്റ്റം എന്ന പേരിൽ ഹോമിലെ നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്ത ശേഷം അതേ പേരിൽ പി ഡി എഫ് ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയും വേണം. ഇത്രയും പ്രവർത്തനങ്ങളാണ് ഈ ചോദ്യത്തിൽ ചെയ്യാനുള്ളത്. ഈ പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ തുറക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ഹോമിലെ കൂൾ അണ്ടർസ്കോർ ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിലുള്ള സോളാർ സിസ്റ്റം ഡോട്ട് ഒ ടി പി എന്ന പേര് നൽകിയിരിക്കുന്ന ഫയൽ തുറന്നിട്ടാണ് നമുക്ക് പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ഹോമിലെ കൂൾ ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡർ തുറക്കാം. തുറന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സോളാർ സിസ്റ്റം ഡോട്ട് ഒ ടി പി എന്ന ഫയൽ കാണുന്നുണ്ട്. ആ ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് സ്ലൈഡോടുകൂടിയ ഒരു പ്രൊജക്ട് ഒരു ടെംപ്ലേറ്റ് ഫയൽ ഇവിടെ തുറന്നു വന്നിട്ടുണ്ട്. ഇനി എല്ലാ സ്ലൈഡുകൾക്കും പശ്ചാത്തല നിറം നൽകണം. അതാണ് ആദ്യം നൽകിയിട്ടുള്ള പ്രവർത്തനം. പശ്ചാത്തല നിറം നൽകുന്നതിന് നമുക്കറിയാം സ്ലൈഡ് മെനുവിൽ പ്രോപ്പർട്ടീസ്, സ്ലൈഡ് മെനുവിൽ പ്രോപ്പർട്ടീസ് ജാലകത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് അതുപോലെ പേജ് എന്നിവ കാണാം. ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു കളർ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഒരു കളർ സെലക്ട് ചെയ്തു, ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഒന്നാമത്തെ സ്ലൈഡിന് ഒരു ബാക്ക്ഗ്രൗണ്ട് വന്നു. രണ്ടാമത്തെ സ്ലൈഡും ഇതുപോലെ സെലക്ട് ചെയ്യുന്നു. സ്ലൈഡ് മെനുവിൽ പ്രോപ്പർട്ടീസ് ജാലകത്തിൽ പോയി കഴിഞ്ഞാൽ കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഇവിടെയും നമുക്ക് ഒരു ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാം. ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ സ്ലൈഡിനും ഒന്നും രണ്ടും സ്ലൈഡുകൾക്ക് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നിറം വന്നിട്ടുണ്ട്. ഇനി ഒന്നാമത്തെ സ്ലൈഡിലെ തലക്കെട്ട് ഭംഗിയാക്കുക. ഫോണ്ട് സൈസ് 54 കളർ റെഡ്. അപ്പോൾ നോക്കൂ, ഒന്നാമത്തെ സ്ലൈഡ് ഞാൻ സെലക്ട് ചെയ്തു. ഇവിടെ സോളാർ സിസ്റ്റം എന്ന് എഴുതിയത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫോണ്ടിൻ്റെ വലുപ്പം മാറ്റണം. ഇപ്പോൾ നിലവിൽ ഇവിടെ പ്രോപ്പർട്ടീസ് ജാലകം കാണുന്നില്ല ഫോണ്ട് മാറ്റുന്നതിന് വേണ്ടി. അതിനുവേണ്ടി ഇവിടെ നിങ്ങൾക്ക് സൈഡ് ബാർ സെറ്റിംഗ്സ് എന്ന് കാണുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസ് കാണാം. ഈ പ്രോപ്പർട്ടീസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റിന് മാറ്റങ്ങൾ വരുത്താനുള്ള പ്രോപ്പർട്ടീസ് ജാലകം വരും. ഇവ സോളാർ സിസ്റ്റം സെലക്ട് ചെയ്യുന്നു. അക്ഷരങ്ങളുടെ വലുപ്പം ഇതിൽ നൽകിയിട്ടുള്ളത് 54 എന്നാണ്. ഇപ്പോൾ സെലക്ട് ചെയ്തതിന് ശേഷം അക്ഷര വലുപ്പം നമുക്ക് 54 ആക്കാം. അതുപോലെ ഇതൊന്ന് ബോൾഡ് ചെയ്യാം. ഇതിൻ്റെ നിറം റെഡ് കളറാണ് ആക്കേണ്ടത്. ഇവിടെ ഈ ഫോണ്ട് കളർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യസ്ത ഫോണ്ട് കളറുകൾ കാണാം. ഇവിടെ റെഡ് കളർ ഞാൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ സോളാർ സിസ്റ്റം എന്ന് ചുവത്ത നിറത്തിൽ വന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സ്ലൈഡിൽ ഹോമിലെ കൂൾ ഇമേജസിൽ നൽകിയിരിക്കുന്ന സോളാർ സിസ്റ്റം ഡോട്ട് പി എൻ ജി എന്ന ചിത്രം ഉൾപ്പെടുത്തണം. അതിനുവേണ്ടി രണ്ടാമത്തെ സ്ലൈഡ് സെലക്ട് ചെയ്യുന്നു. ഇവിടെയാണ് നമുക്ക് ആ ചിത്രം ഉൾപ്പെടുത്തേണ്ടത്. അതിനുവേണ്ടി ഇൻസേർട്ട് മെനുവിൽ ഇമേജ് ക്ലിക്ക് ചെയ്യുക. ഇൻസേർട്ട് മെനുവിൽ ഇമേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം ഫോൾഡറിലുള്ള കൂൾ ഇമേജസ് എന്ന ഫോൾഡർ തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് സോളാർ സിസ്റ്റം ഡോട്ട് പി എൻ ജി എന്ന ഈ ചിത്രം നമുക്ക് കാണാം. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സോളാർ സിസ്റ്റത്തിൻ്റെ ചിത്രം ഇവിടെ കൃത്യമായി വന്നിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് വരുന്നില്ലെങ്കിൽ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ വലുപ്പം കൂട്ടുവാനും കുറക്കുവാനും ഒക്കെ കഴിയും. ഇനി രണ്ടാമത്തെ സ്ലൈഡിലെ തലക്കെട്ട് ഹോമിലെ കൂൾ അണ്ടർസ്കോർ ഡോക്യുമെന്റ്സിലെ സൺ ഡോട്ട് ടി എക്സ് ടി എന്ന ഡോക്യുമെന്റുമായി ഹൈപ്പർ ലിങ്ക് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ഇവിടെ സൺ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇത് നമുക്ക് കൂൾ ഡോക്യുമെന്റ്സ് നമുക്കൊന്ന് തുറന്നു നോക്കാം. നോക്കൂ, കൂൾ ഡോക്യുമെന്റ്സിനകത്ത് സൺ എന്ന ഒരു ടെക്സ്റ്റ് ഫയൽ ഇവിടെ തന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഹൈപ്പർ ലിങ്ക് നൽകുകയാണ് പറഞ്ഞിരിക്കുന്നത്. ഹൈപ്പർ ലിങ്ക് നൽകുന്നതിന് വേണ്ടി ഈ സൺ എന്ന് എഴുതിയ ടെക്സ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇൻസേർട്ട് മെനുവിൽ നമുക്കിവിടെ ഹൈപ്പർ ലിങ്ക് കാണാം. ഇൻസേർട്ട് മെനുവിൽ ഹൈപ്പർ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പർ ലിങ്ക് ജാലകം തുറന്നു വരുന്നു. ഇവിടെ ഹൈപ്പർ ലിങ്ക് ഇൻ്റർനെറ്റിലേക്കും മെയിലിലേക്കും ഡോക്യുമെൻറ്റിലേക്കും ന്യൂ ഡോക്യുമെൻറ്റിലേക്കും നൽകാം. നമ്മളൊരു ഡോക്യുമെൻറ്റിലേക്കാണ് ഹൈപ്പർ ലിങ്ക് നൽകുന്നത്. അതുകൊണ്ട് ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഡോക്യുമെൻറ്റിൻ്റെ പാത്ത് എവിടെയാണ് ഈ ഫയൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് എന്നാണ് നമ്മളോട് കമ്പ്യൂട്ടർ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ വലതുഭാഗത്തായിട്ടുള്ള ഈ ഓപ്പൺ ഫയൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഹോമിലുള്ള കൂൾ ഡോക്യുമെന്റ്സിലെ സൺ
ആ ടി എക്സ് ടി ഫയൽ നമ്മൾ സെലക്ട് ചെയ്ത് ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ അതിൻ്റെ പാത്ത് കൃത്യമായി വരുന്നു. അപ്ലൈ ചെയ്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ സൺ എന്നെഴുതിയതിന് മുകളിൽ മൗസ് പോയിന്റർ എത്തിക്കുന്ന സമയത്ത് അതൊരു കൈച്ചൂണ്ടയുടെ ആകൃതിയായി മാറുന്നു, അഥവാ ഇവിടെ ഹൈപ്പർ ലിങ്ക് റെഡിയായിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം. ഇനി തയ്യാറാക്കിയ പ്രസന്റേഷൻ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ സോളാർ സിസ്റ്റം എന്ന പേരിൽ ഹോമിലെ നിങ്ങളുടെ ഫോട്ടോയിൽ സേവ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അതിനുവേണ്ടി ഫയൽ മെനുവിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു. ഹോം ഫോൾഡറിലുള്ള നിങ്ങളുടെ ഫോൾഡറിൽ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എഴുതുന്നു, അണ്ടർസ്കോർ സോളാർ സിസ്റ്റം, രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ സോളാർ സിസ്റ്റം എന്ന പേരിൽ നിങ്ങളുടെ ഫോൾഡറിനകത്തേക്ക് ഇതിനെ നമ്മൾ സേവ് ചെയ്യുന്നു. അതിന് കൂടെ ഇതിൻ്റെ അതേ പേരിൽ തന്നെ പി ഡി എഫ് ഫോർമാറ്റിലേക്കും ഇത് എക്സ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. അതിനുവേണ്ടി ഫയൽ മെനുവിൽ എക്സ്പോർട്ട് ആസ് പി ഡി എഫ് ക്ലിക്ക് ചെയ്യുന്നു. പി ഡി എഫ് ഓപ്ഷൻസിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താതെ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുന്നു. നേരത്തെ നമ്മൾ നിങ്ങളുടെ ഫോൾഡർ തന്നെ തുറന്നതുകൊണ്ട് വീണ്ടും അതേ ഫോൾഡർ തന്നെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഫോൾഡർ സെലക്ഷനാണ്. സേവ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പി ഡി എഫ് ഫോർമാറ്റിലേക്കും ഇത് സേവ് ആയിട്ടുണ്ടാവും. ഹോമിലുള്ള കൂൾ ഡോക്യുമെൻറ്റ്സ് തുറന്നു കഴിഞ്ഞാൽ, ഹോമിലുള്ള നിങ്ങളുടെ ഫോൾഡർ തുറന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ പേരിലുള്ള ഫോൾഡർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിവിടെ സേവ് ആയതായിട്ട് കാണാം. പി ഡി എഫ് ഫയലും അതുപോലെ ഒ ഡി പി ഫയലും ഇവിടെ സേവ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും.